കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ടു ആക്ടിവിറ്റീസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒന്ന് ആക്ടിവിറ്റി ടു പോയിന്റ് വണ്ണും അതുപോലെ തന്നെ മറ്റൊന്ന് ടു പോയിന്റ് ടൂ ആണ് നൽകിയിട്ടുള്ളത് ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് ലൈൻസ് വരച്ചതിന് ശേഷം അതിൻ്റെ ഒരു ലൈൻ വരച്ചിട്ട് അതിന് ലംബാകൃതിയിൽ മറ്റൊരു ലൈൻ വരയ്ക്കുകയും അതിൻ്റെ ആംഗിൾസ് കണ്ടെത്തുകയുമാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി ആംഗിൾസ് ബിറ്റ്വീൻ ലൈൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പോയിന്റ്സും താഴെ തന്നെ നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം അപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ജിയോജിബ്ര എന്ന ക്രമത്തിലാണ് ഓപ്പൺ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ജിയോജിബ്ര എന്നാണ് ഓപ്പൺ ചെയ്യേണ്ടത് പിന്നെ ഈ കാണിക്കുന്നതൊക്കെ ഇതിലുള്ള ഓരോ ടൂൾസുകളാണ് ടൂൾ ബോക്സിൽ ഓരോ ടൂളിൻ്റെ കീഴിലും വരുന്ന മറ്റു ടൂൾസുകളാണ് അവിടെ കാണിക്കുന്നത് അവിടെ ചെറിയൊരു ടൂളിനെ നമ്മൾ കാണാൻ അതിലുള്ള ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെല്ലാം പോയിന്റ്സ് അടങ്ങിയിട്ടുണ്ടോ ആ പോയിന്റുകളെല്ലാം നമുക്കിതിൽ കാണിക്കും അതിന് മുകളിൽ ഏറ്റവും മെനു ബാർ ആണ് പിന്നെ എന്താ പറയുള്ളത് ടൈറ്റിൽ ബാർ ഇനി എയിൽ നിന്നും ബിയിലേക്ക് കടന്നു പോകുന്നൊരു ലൈനാണ് വരയ്ക്കേണ്ടത് അത് നമ്മൾ ടൂൾ ബോക്സിലെ ടൂൾസിൽ മൂന്നാമത്തെ ടൂളിലാണ് ഉള്ളത് ഇൻ്റർസെക്ട് ടൂൾ എന്നാണ് ടൂൾസിൻ്റെ പേര് അതുപോലെ തന്നെ സി ഡി എന്നതും ഉള്ള ലൈനും കൂടെ നമ്മൾ വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള പോയിൻ്റ് അടയാളപ്പെടുത്തണം നമുക്കതിൻ്റെ ആംഗിൾസ് കണ്ടെത്തണം എങ്ങനെയാണ് ഇതിൻ്റെ ആംഗിൾ കണ്ടെത്തുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം പോയിൻറ്റ് ടൂളിൽ നിന്നും ഇൻ്റർസെക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പോയിന്റ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ പോയിൻ്റ് ടൂളിൽ പോയിട്ട് ഇൻ്റർസെക്ഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവായി ഇനി നമ്മളതിൻ്റെ ആംഗിളിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് ഏത് ഭാഗത്തിൻ്റെ അളവുകളാണോ കണ്ടെത്തേണ്ടത് മെഷർമെൻറ്റ് കണ്ടെത്തണം അതിനാണ് ആംഗിൾസ് ടൂൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ആംഗിൾ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് എവിടെ നിന്ന് എവിടം വരെ കാണണം എന്നുള്ളതും കൂടെ ഇതുപോലെ സെലക്ട് ചെയ്യുക ആദ്യം ഫസ്റ്റിലെ മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് ഏത് ലൈനാണ് സെലക്ട് ചെയ്യേണ്ടത് ആ ലൈൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ആംഗിൾ ടൂൾ ഉപയോഗിച്ചിട്ട് ആ ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചുറ്റുള്ളതും കൂടെ നമ്മൾ കണ്ടെത്തണം എങ്ങനെയാണ് സേവ് ചെയ്യൽ എന്നുള്ളതാണ് ഫയലിൽ സേവ് അല്ലെങ്കിൽ സേവാസ് നമ്മൾ നമ്മളെടുത്തിട്ടാണ് സേവ് ചെയ്യൽ അപ്പോൾ സേവാസ് എടുത്തതിന് ശേഷം നമ്മൾ ഏത് ഫോൾഡറിൽ കാണോ സേവ് ചെയ്യുന്നത് ആ ഫോൾഡർ ഇപ്പോൾ ഹോമിൽ കെ വൈ എച്ച് എസ് എസ് എന്നാണ് എങ്കിൽ നമ്മളവിടെ കെ വൈ എച്ച് എസ് നിന്ന് മുകളിലാക്കും ശേഷം സ്റ്റു സ്റ്റുഡൻസ് വർക്ക് സെവൻത്ത് എ അല്ലെങ്കിൽ സെവൻത്ത് ബി അങ്ങനെ ഉള്ള രീതിയിൽ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഫയൽ നെയിം എന്താണോ നൽകുന്നത് അത് താഴെ നൽകിയിട്ട് നമ്മൾ സേവ് എന്നുള്ള ഓപ്ഷനില് ക്ലിക്ക് ചെയ്യാനാണ് പതിവ് അല്ലേ അതുപോലെ തന്നെ സേവ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്തത് ആ ഒരു ഫോൾഡറിലേക്ക് നമ്മളിത് ആയി നെക്സ്റ്റ് ആക്ടിവിറ്റി ടു പോയിൻറ്റ് ടു ആംഗിൾ ഇൻഡ പാരൽ ലൈൻ എന്നാണ് പറയുന്നത് പാരല ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആംഗിൾ കണ്ടെത്തുന്നതും ലൈൻസ് ചെയ്യുന്നതും അതിന് നമ്മൾ ഫയലിൽ ന്യൂ എന്ന ഓപ്ഷൻ എടുത്താൽ പുതിയൊരു പേജ് നമുക്ക് കിട്ടും അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഫയലിൽ ന്യൂ ആണ് നമുക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക അതിന് ശേഷം ഡ്രോ ലൈൻ വിത്ത് ദ ടു എൻ പോയിൻറ്റ് രണ്ട് എൻഡ് പോയിൻ്റിലുള്ള ഒരു ലൈൻ വരക്കാനാണ് പറയുന്നത് നേരത്തെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർസെക്ട് ടൂൾ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ ഇൻ്റർസെക്ട് ടൂൾ ഉപയോഗിച്ചിട്ട് എ എന്നും ബി എന്നും ഒരു അടങ്ങിയിട്ടുള്ള ഒരു ലൈന് സ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം പാരല ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും മുകളിലായിട്ട് പാര ലൈൻ സെലക്ട് ചെയ്യുക ഏറ്റവും മുകളിലായിട്ട് ഏറ്റവും ഒരു ഏകദേശ ലൈനിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയതിനു ശേഷം നമ്മൾ നമ്മൾ നേരത്തെ വരച്ച ഇൻ്റർസെക്റ്റുകൾ ഉപയോഗിച്ച് വരച്ച ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരച്ച പോയിൻ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തു ഒരു ലൈന് വന്നു അല്ലെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ അതിനാദ്യം ടൂൾ ഉപയോഗിച്ചിട്ട് എ എന്നും ബി എന്നും എന്നുള്ള ഒരു ലൈൻ വരയ്ക്കു ശേഷം പാരലൽ ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് പോയിന്റ് അടയാളപ്പെടുത്തുക പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം എ എന്നും ബി എന്ന ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സിയിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനിനെ കണ്ടെത്താൻ പറ്റും വീണ്ടും നമ്മൾ എ ഇൻ്റർസെപ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഡി എന്നും ഇ എന്നൊരു ലൈന് ക്രിയേറ്റ് ചെയ്യുന്നത് വരച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ആംഗിൾസിനെ അടയാളപ്പെടുത്തണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൂൾ ഉപയോഗിച്ച് ഉപയോഗിക്കാറ് ഇൻട്രാക്ഷൻ ടൂൾ ഉപയോഗിക്കൂല അത് ഓ പോയിൻ്റ് ഉള്ളത് ആ പോയിൻ്റ് ടൂളിൽ നിന്നും ക്ലിക്ക് ചെയ്തിട്ട് ആംഗിൾസിൽ യോജിക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്തു നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമുക്കിതിൻ്റെ ആംഗിൾ കണ്ടെത്തേണ്ടത് അതുപോലെ തന്നെ പോയിൻ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡീന് നേരെയായിട്ട് സിക്ക് നേരെയായിട്ട് മറ്റൊരു എൻ്റെ പോയിന്റും കൂടെ നൽകേണ്ടതുണ്ട് അതും കൂടെ കൊടുക്കുക പോയിൻ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് അതിന് ശേഷം നമ്മൾ ആംഗിൾ ടൂൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആംഗിൾ ടൂൾ സെലക്ട് ചെയ്യുക മൊത്തത്തിലുള്ള ചുറ്റളവാണ് ഇതിന് കാണാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ചെയ്യുക ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട് ടേബിൾസിൽ ഫിൽ ചെയ്തിട്ട് സെൻഡ് ചെയ്യാനാണ് അപ്പോൾ അതുപോലെ ചെയ്യുക ടേബിൾ ടു പോയിൻറ്റ് ലൈനർ പെയർ എന്നതും അതുപോലെ ഏജില് ടേബിൾ ടു പോയിൻറ്റ് ടു കറൻറ്റ് റെസ്പോണ്ട് ആംഗിൾസ് അതുപോലെ തന്നെ ടു പോയിൻറ്റ് ത്രീ ആൾട്ടർനേറ്റ് ആംഗിൾസ് ഇതുമെല്ലാം കൂടെ ചെയ്തിട്ട് സെൻഡ് ചെയ്യുക എങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള കൃത്യ രീതിയും സെൻഡ് ചെയ്യുക